ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ആൻഡ് സെന്റേഴ്സ് ഓഫ് എ ട്രീ സോ നമുക്കൊരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക അത് ഇത് ഒരു ട്രീ വിത്ത് റെസ്പെക്ട് അല്ല ഇത് നമ്മൾ ഗ്രാഫ് വിത്ത് റെസ്പെക്ട് ടു പറയുന്ന ഒരു ആണ് ഇപ്പം രണ്ട് വേർട്ടിസസ് ഇപ്പം വി വൺ വി ഫൈവ് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് ഇവരുടെ ഡിസ്റ്റൻസ് ഇപ്പം ഡി വി വൺ കോമാ വി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടിരിക്കുകയെ ൊരു ഇതുണ്ട് വൺ ടു ത്രീ എനിക്ക് രണ്ടാമത് പറഞ്ഞുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇപ്പൊ ഇത്രയും നമ്പേഴ്സിൽ ഞാൻ ഏതാണ് ഡിസ്റ്റൻസ് എടുക്കുക ഷോർട്ടസ്റ്റ് പാത്താണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് സോ ഡിസ്റ്റൻസ് ഫ്രോം വി വൺ ടു വി ഫൈവ് വിൽ ബി ത്രീ ഇനി അടുത്ത് എനിക്ക് വേറൊരു എലമെന്റ് ഞാൻ എടുക്കുകയാണ് ഡിസ്റ്റൻസ് ഓഫ് വി ത്രീ ടു വി ത്രീ വി ത്രീയിൽ നിന്ന് വി ത്രീയിലോട്ട് പോകുന്നത് എങ്ങനെയാണ് ദർ ഇസ് നോ ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് സീറോ ഇഫ് ഐ എം ആസ്കിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി വൺ ടു വി സിക്സ് വി വൺ ടു വി സിക്സ് ഇറ്റ് ഇസ് വൺ ടു ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വേറൊരു ക്വസ്റ്റിനും കൂടെ വേറൊരു എക്സാമ്പിളോട് ചോദിക്കാം ദ ആർ ആസ്കിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു കോമ വി സോ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു കോമ മി യു എന്റെ ഇവിടെയാണ് വി എന്റെ വിടെയാണ് വൺ യു ടു വി ആണ് സോ ഫ്രം യു തുടങ്ങണം വൺ ടു ത്രീ ആൻഡ് ഫോർ സോ ദിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി എസ് ഫോർ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മെട്രിക് ആണ് സോ ഒരു ഫംഗ്ഷനെ മെട്രിക് എന്ന് പറയാനായിട്ട് മൂന്ന് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം ഫസ്റ്റ് വൺ ഇസ് നോൺ നെഗറ്റിവിറ്റി അതായത് ഈ ഒരു ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് മെട്രിക്കിൻ്റെ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യാം ആൻഡ് ഗ്രേറ്റർ ദാൻ സീറോ ഒക്കെ ഈക്വൽ ടു സീറോ എഫ് ഓഫ് എക്സ് എക്സ്ക ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൈയുടെ കണ്ടീഷനിൽ മാത്രമേ ട്രൂ ആവാറുള്ളൂ അല്ലെങ്കിൽ ആവാൻ പാടുള്ളൂ ഇനി അടുത്തതെന്ന് പറയുന്നത് സിമട്രിയാണ് സിമെട്രി എന്ന് പറഞ്ഞാൽ എഫ് എഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ കൊമ എക്സ് ട്രൂ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ മെട്രിക് ആണെന്നുള്ളതിൻ്റെ സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെന്ന് പറയാം ട്രയാങ്കിൾ ഇൻ ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് കൊമ വൈ എന്ന് പറയുന്നത് ലെസ് ദൻ അവർ ഈക്വൽ ടു ഇപ്പം ഇടയിൽ സെഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ ഇ സെഡും ജെഡ് കോമ വൈയും ആയിരിക്കണം നമുക്കതൊരു എക്സാമ്പിൾ വച്ചിട്ട് കണ്ടുപിടിക്കാം ആ ഒരു മെട്രിക്സിൻ്റെ സോറി മെട്രിക്കിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാം So, the theorem is distance between vertices of a connected graph is a metric. Let us take vertices u, v, and ഡബ്ല്യു ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ നോൺ നെഗറ്റിവിറ്റിയുടെ കണ്ടീഷൻ എന്താ എഫ് ഓഫ് എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സീറോ ആയിരിക്കുന്ന കണ്ടീഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ആയിരിക്കും അല്ലേ സോ ഈ രണ്ട് വേർട്ടിസില് ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ് ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ഫങ്ഷൻ സോ ഐ എം ടേക്കിംഗ് ഇഫ് മൈ വെർട്ടിക്സ് യു വിസ് ഈക്വൽ ടു ബി ദെൻ ഡിസ്റ്റൻസ് ഓഫ് യു കോമ വി എന്ന് പറയുന്നത് സീറോ ആയിരിക്കില്ല കാരണം സെയിം വേർട്ടസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സീറോ ആയിരിക്കും എന്നാൽ ഡിഫറെൻറ്റ് വേർട്ടിസസ് ആണെന്നുണ്ടെങ്കിൽ ഡി കോമ വീയുടെ ഡിസ്റ്റൻസ് വിൽ ബി ഒബ്വ്യസ്ലി ഗ്രേറ്റർ ദാൻ സീറോ ഹെൻസ് ദിസ് ഫങ്ഷൻ ഇറ്റ് ഈസ് ഹാവിങ് എം ഇറ്റ് ഇസ് നോൺ നെഗറ്റീവ് വിച്ച് മീൻസ് ദ നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു സെക്കൻഡ് വൺ എഫ് ഓഫ് എക്സ് കോമ വൈ ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് വൈ കോമ എക്സ് റൈറ്റ് അപ്പം നമുക്കിപ്പം എക്സ് കോമ വൈയുടെ ഒരു ഷോർട്ടസ്റ്റ് പാത്താണ് എടുത്തത് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വേർട്ട്സിൻ്റെ ഡി ഓഫ് യു കോമ വി ഒരു ഷോർട്ടസ്റ്റ് പാത്താണ് എടുത്തിരിക്കുന്നത് എന്നുള്ള എന്നുണ്ടെങ്കിൽ ആ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കില്ലേ തിരിച്ച് വി കോമ യുയിലോട്ടും മനസ്സിലായോ അതായത് ഇപ്പം എനിക്ക് രണ്ട് വേർട്ട് രണ്ട് എഡ്ജസ് യൂസ് ചെയ്ത് എനിക്ക് ഈ രണ്ട് വേർട്ടിസസ് തമ്മിൽ ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൈസ് വേഴ്സേം അതുതന്നെ ആയിരിക്കും ഹെൻസ് മൈ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ് സോ ലെറ്റ് ഇസ് അസ്യൂം ദർ ഇസ് എ വേർട്ടെക്സ് ഡബ്ല്യു ഇൻ ബിറ്റ്വീൻ യു ആൻഡ് വി so if i'm taking my distance from u comma v it will be either equal to or less than or equal to d of u comma w plus d of w comma v അല്ലേ ഇത്രയും ഡിസ്റ്റൻസ് പ്ലസ് ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കില്ല ഈ ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പം എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തത് നമ്മൾ തേർഡ് കണ്ടീഷനും പ്രൂവ് ചെയ്തു ഹെൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വേർട്ടിസസ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് എ മെട്രിക് ബിക്കോസ് എന്തുകൊണ്ടാണ് നോൺ നെഗറ്റിവിറ്റി ട്രൂ ട്രൂവായി സിമെട്രിക് ട്രൂ ആയി ആൻഡ് ട്രയാങ്കിൾ ഇൻ ഈക്വാലിറ്റിയും ട്രൂവായി സോ അങ്ങനെയാണ് നമ്മൾ ഇതിനോട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എക്സെൻട്രിസിറ്റി ഓഫ് എ വേർട്ടിക്സ് അത് യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇ കൊമാവ് അല്ല ഇ ഓഫ് വീ ആയിട്ടാണ് ഓഫ് എനി വേർട്ടിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എക്സെൻട്രിസിറ്റീനെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് രണ്ട് വേർട്ടിക്സ് തമ്മിലുള്ള ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ആൻഡ് സെൻറ്റർ ഓഫ് ദി ഗ്രാഫിൽ നമ്മൾ മിനിമം എക്സെൻട്രിസിറ്റി ഉള്ളതിനെ സെൻറ്റർ ഓഫ് ദി ഗ്രാഫ് എന്ന് പറയും സോ ഇതുവരെ നമ്മൾ വേർട്ടിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ മൂന്ന് കൺസെപ്റ്റ്സ് ഉള്ളത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് വേർട്ടിക്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് മിനിമം എക്സെൻട്രിസിറ്റിയാണ് ഒരു സെൻറ്റർ വർഗീ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു എക്സാമ്പിൾ ചെയ്തിട്ട് അതിനനുസരിച്ച് പറഞ്ഞു പോകാം ഓക്കെ സോ നമുക്കിവിടെ ഇ ഒ വി നമ്മൾ കണ്ടുപിടിക്കണം വി എന്ന് പറയുന്നത് നമുക്ക് വേർട്ടിസസ് എല്ലാം ഉണ്ട് സോ വേർട്ട്സ് വി വൺ വി ടു വി ത്രീ ആൻഡ് വി ഫോർ ഉണ്ട് അപ്പം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം സെൻ്റർ കണ്ടുപിടിക്കണം ഇഫ് സമ്മൺ ഇസ് ആസ്കിങ് മീ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി വൺ ടു വി ത്രീ എന്താണ് ചെയ്യുന്നത് വൺ ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ ഓക്കെ അതാണ് ഡിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് എക്സെൻട്രിസിറ്റി ഓഫ് എ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഇപ്പം എനിക്കാദ്യമേ വി വണ്ണിൻ്റെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു ഐ നീഡ് ടു ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് അപ്പം വി മുതൽ വിയിൽ നിന്ന് ബാക്കിയുള്ള വേർട്ടെക്സിലോട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം അതിനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഡി ഓഫ് വി വൺ കോമ വി ടു ഡി ഓഫ് വി വൺ കോമ വി ത്രീ ഡി ഓഫ് വി വൺ കോമ വി ഫോർ അതായത് എൻ്റെ വി വണ്ണിൽ നിന്നും എനിക്ക് ഏത് വേർട്ടെക്സ് വരെയാണ് ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കണം ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി വൺ ആൻഡ് വി ടു ഇസ് വൺ വി ടു വി ത്രീ സോറി വി വൺ ടു വി ത്രീ ഇസ് ടു വി ഫോർ ആൻഡ് വി വൺ ഇസ് ടു സോ വാട്ട് വിൽ ബി ദി എക്സെൻട്രിസിറ്റി ഓഫ് വി വൺ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ഇതിൽ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് എന്താ ടു ആണ് സോ വി വൺ എക്സെൻട്രിസിറ്റി ടു ആണ് റൈറ്റ് ഇനി അടുത്തത് ഇ ഓഫ് വി ടു വി ടുവിൻ്റെ എക്സെൻട്രിസിറ്റി നോക്കാം സോ ഡി ഓഫ് വി ടു വി വൺ ഡി ഓഫ് വി ടു വി ത്രീ ഡി ഓഫ് വി ടു വി ഫോർ ഇതെല്ലാം നമുക്ക് വണ്ണാണ് കിട്ടുക അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കേസിൽ ആണ് ഇനി എക്സെൻട്രിസിറ്റി ഓഫ് വേർട്ടിക്സ് വി നോക്കാം വി ത്രീ നോക്കുമ്പോൾ എങ്ങനെയാണ് ഡി ഓഫ് വി ത്രീ കോമ വി വൺ ഡി ഓഫ് വി ത്രീ കോമ വി ടു ഡി ഓഫ് വി ത്രീ കോമ വി ഫോർ ഇപ്പം വി ത്രീ കൊമ വി വിമ എന്താണ് വി ത്രീ കോമ വി വൺ യെസ് അത് ടു ആണ് വി ത്രീ കോമ വി ടു വൺ ഇത് വൺ ടു ആണ് സോ ഇവിടെയും ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ടു ആണ് സിമിലർലി നമുക്ക് ഇ ഓഫ് വി ഫോർ എന്ന് പറയുന്നതും ടൂ ആയിട്ട് കിട്ടും സോ നിങ്ങൾ നോക്കിക്കേ ഈ നാല് എക്സെൻട്രിസിറ്റി വെച്ചിട്ട് ഇപ്പം ഇവിടെ നമുക്ക് ടു കിട്ടി ഇവിടെ വൺ കിട്ടി ഇവിടെ ടു കിട്ടി ഇവിടെ ടു കിട്ടി ഏറ്റവും മാക്സിമം വാല്യൂ എന്താണ് ടു ആണ് സോ മൈ ഇ ഓഫ് വി വിൽ ബി ടു ആൻഡ് വിച്ച് വിൽ ബി ദ സെൻറ്റർ സെൻറ്ററിനെന്താ ഞാൻ പറഞ്ഞത് മിനിമം എക്സെൻട്രിസിറ്റി സോ ഇവിടുത്തെ മിനിമം എക്സെൻട്രിസിറ്റി വി ടു ആണ് സോ വി ടു ഇസ് മൈ സെൻറ്റർ ഓക്കെ അപ്പം എക്സെൻട്രിസിറ്റിയുടെ കൺസെപ്റ്റും ഡിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റും സെൻറ്ററിൻ്റെ കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ബസ്റ്റ് നമുക്ക് നോക്കാം കൺസിഡർ ട്രീ വിത്ത് ഏറ്റ് വേർട്ടസസ് സോ ഇവിടുത്തെ എക്സെൻട്രിസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ ഇവിടെ എക്സെൻട്രിസിറ്റി ആൻഡ് സെൻട്രോ നമ്മൾ കണ്ടുപിടിക്കണം സോ ജസ്റ്റ് ഡൂയിങ് ഫോർ വൺ വേർട്ടിക്സ് അപ്പം ഒരു വേർട്ടിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് എക്സെൻട്രിസിറ്റി ഓഫ് വി വൺ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എന്തൊക്കെയാണ് വി വൺ ടു വി ടു വി വൺ ടു വി ത്രീ വി വൺ ടു വി ഫോർ വി വൺ ടു വി ഫൈവ് വി വൺ ടു വി സിക്സ് വി വൺ ടു വി സെവൻ വി വൺ ടു വി എയ്റ്റ് ഇത്രയും പേരുടെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഷോർട്ടസ്റ്റ് പാത്താണ് നമുക്ക് വേണ്ടത് വി വൺ വി ടു വൺ ഇത് വി വൺ ടു വി ത്രീ ടു വി വൺ ടു വി ഫോർ ടു വി വൺ ടു വി ഫൈവ് വൺ

ഇതാണ് സോ ദി എക്സെൻട്രിസിറ്റി ഓഫ് വി വൺ വിൽ ബി ത്രീ സിമിലേർലി ബാക്കിയുള്ള വേർട്ട്സസിനെ കണ്ടുപിടിക്കണം സോ എക്സെൻട്രിസിറ്റി ഓഫ് വി ടു എക്സെൻട്രിസിറ്റി ഓഫ് വി ത്രീ ഇ ഓഫ് വി ഫോർ ഇ ഒഫ് വി ഫൈവ് ഇ ഒഫ് വി സിക്സ് ഇ ഒഫ് വി സെവൻ ആൻഡ് ഇ ഒഫ് വി എയ്റ്റ് അപ്പം അത്രയും ചെയ്ത് നോക്കിക്കഴിഞ്ഞേഷ് ഇ ഒഫ് വി ടു എന്ന് പറയുന്നത് ഫോർ ഇ ഒഫ് വി ത്രീ ഫൈവ് ഇ ഒഫ് വി ഫോർ ഫൈവ് ഇതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് വി ഫൈവുടെ ത്രീ വി സിക്സിൻ്റെ ഫോർ വി സെവനിൻ്റെ ഫോർ വി എയ്റ്റിൻ്റെ ഫൈവ് ഓക്കെ ഇത്രയും നമുക്ക് കിട്ടി സോ ഓൾ ദി എക്സെൻട്രിസിറ്റീസ് നമുക്ക് കിട്ടി ഇനി അടുത്ത് നമ്മൾ എന്താണ് എക്സെൻട്രിസിറ്റി എക്സെൻട്രിസിറ്റി ഓഫ് ദി ഗ്രാഫ് ഓഫ് ദ ഗ്രാഫ് അതെന്താണ് ഇ ഓഫ് വി എന്താണ് ഹയ്യസ്റ്റ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉണ്ട് ഫോർ ഫൈവ് ഓക്കെ സോ ആണ് നമ്മളുടെ എക്സെൻട്രിസിറ്റി ഓഫ് ദി ഗ്രാഫ് എന്ന് പറയുന്നത് ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സെൻറ്റർ സെൻറ്റേർസ് ഓഫ് ദ ഗ്രാഫ് സെൻറ്റേഴ്സ് എന്താണ് പറഞ്ഞത് മിനിമം എക്സെൻട്രിസിറ്റി മിനിമം എക്സെൻട്രിസിറ്റി ഉള്ളതാണ് സോ മിനിമം എക്സെൻട്രിസിറ്റി ആർക്കൊക്കെയാണ് നമുക്ക് വി ഫൈവിനുണ്ട് V1 വണ്ണുണ്ട് സോ ആർ സെൻറ്റേഴ്സ് വിൽ ബി വി വൺ ആൻഡ് വി ഫൈവ് സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് തരുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് സോ ഇതിപ്പോൾ ഇതുപോലെ തന്നെ എട്ട് വേർട്ടിസും നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതണം അടുത്ത നമുക്കൊരു എന്താ ഒരു തിയറി നോക്കാം എവ്രി ട്രീ ഹാസ് ഐദർ വൺ ഓർ ടു സെൻറ്റേഴ്സ് ഓക്കെ അതാണ് നമ്മളുടെ തിയറം വരുന്നത് അപ്പം ലെറ്റ് എസ് കൺസിഡർ വേർട്ടിസസ് വി ഐ ആൻഡ് വി ജി ഓക്കെ സോ അവർ തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് പെൻഡൻ വേർട്ടിസസിനാണ് യൂഷ്വലി മാക്സിമം ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പം എനിക്ക് വി ഐ ഉണ്ട് വി ജെ ഉണ്ട് ഇവർ പെൻഡൻ വേർട്ടിസസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും മാക്സിമം ആയിരിക്കത്തുള്ളൂ അല്ലേ സോ ഇപ്പോൾ ഇവിടെ ഒരു വേർട്ടിക്സ് എ കാണും ി കാണും സി കാണും ഓക്കെ സോ ഇപ്പം പെൻ എൻ വേർട്ടിസസ് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഐ എം ഗോയിങ് ടു റിമൂവ് ദി പെൻഡൻ വേർട്ടിക്സ് ഓക്കെ ഈ ഒരു പെൻഡൻ വേർട്ടിക്സിന് ഞാൻ റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യുമ്പം വേർട്ടിക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന എഡ്ജും നമുക്ക് റിമൂവ് ചെയ്യും ഓക്കെ സോ എഗൈൻ ഐ എം റിമൂവിങ് പെൻഡൻ വേർട്ടിക്സ് അപ്പം എനിക്കൊരു ട്രീ ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ ട്രീ ടി ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പെൻഡെൻറ്റ് വെർട്ടിസസ് റിമൂവ് ചെയ്യണം അൺടിൽ ആൻഡ് അൻലസ് ഐ എം എൻഡിങ് അപ്പ് വിത്ത് ഐദർ വൺ എച്ച് ഓർ വൺ വെർട്ടെക്സ് ഓക്കെ ഇതിൽ ഏതെങ്കിലും ഒന്നിനും ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഷോ ദാറ്റ് മൈ ട്രീസ് ഹാവിങ് ഐദർ വൺ ഓർ ടു സെൻറ്റേഴ്സ് സോ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഹിയർ ഐ എം ഹാവിങ് എ ട്രീ ടി വൺ ഓക്കെ ഐ എം ഹാവിങ് എ ട്രീ ടി വൺ ആൻഡ് എ ട്രീ ടി ടു സോ മൈ ടി വൺ ഐ എം ഹാവിങ് ഇറ്റ് ലൈക്ക് ദിസ് okay and my tree t2 is like this ദിസ് സോ ആദ്യം ഞാൻ എന്താണ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഏതെങ്കിലും രണ്ട് വേർട്ടിസസ് തമ്മിലാണ് മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെൻ്റൻ വേർട്ടിസസ് തമ്മിലാണ് സോ ഐ എം ഗോയിങ് ടു റിമൂവ് മൈ പെൻഡൻ വെർട്ടിക്സ് ഓക്കെ ഇവിടുത്തെ പെൻഡൻ വെർട്ടിക്സ് പെൻഡൻ വെർട്ടിക്സ് നിങ്ങൾക്കറിയാലോ ഡിഗ്രി വൺ ഓക്കെ സോ വേർട്ടിക്സ് ഞാൻ റിമൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടുത്തെയും പെൻഡൻ വേർട്ടസിനെ ഞാൻ റിമൂവ് ചെയ്യുന്നു ഓക്കെ നവ് ഐ എം എൻഡഡ് അപ്പ് വിത്ത് ദീസ് ടു റൈറ്റ് അപ്പം ഇവിടെ വൺ എഡ്ജെയുള്ളൂ സോ ഡോട് ഡു എനിത്തിങ് ഇവിടെ എനിക്ക് രണ്ട് എഡ്ജസ് ഉണ്ട് സോ ഐ എം ഗോയിങ് ടു റിമൂവ് ദ വേർട്ടസസ് വിത്ത് ഡിഗ്രി വൺ ആൻഡ് ഐ എം എൻഡഡ് അപ്പ് വിത്ത് ഡോട്ട് ഓർ വൺ എഡ്ജ് സോറി വൺ വേർട്ടിക്സ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം സോ എവ്രി ട്രീ വിറ്റ് വിൽ ബി ഹാവിംഗ് ഐദർ വൺ ഓർ ടു സെൻറ്റേഴ്സ് സോ ഹിയർ ദിസ് ഇസ് വൺ സെൻറ്റർ ആൻഡ് ഹിയർ ദിസ് ഇസ് ഹാവിംഗ് ടു സെൻറ്റേഴ്സ് സോ വിറ്റ് ഷോസ് ദി സെൻട്രിസിറ്റി ഓഫ് ദീസ് ബർട്ടസസ് വിൽ ബി മിനിമം ബിക്കോസ് പെൻഡൻ ബർട്ടസസ് എല്ലാം മാക്സിമം ആണ് അവരെല്ലാം റിമൂവ് ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ഹെൻസ് വീ കെൻ പ്രൂവ് ദാറ്റ് എവ്രി ട്രീ ഇസ് ഹാവിംഗ് ഐദർ വൺ ഓർ ടു സെൻറ്റേഴ്സ്